ఆ 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
അമ്മേ, വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതി ചേർക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ വചനം സംഭവിക്കട്ടെ. ഞങ്ങൾ പറയുന്ന വചനങ്ങൾ ആ നിമിഷം തന്നെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് അത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി മാറട്ടെ. അമ്മ, അതിനുള്ള കൃപയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൾ വലതുകരം ഉയർത്തി, ജപമാല കരങ്ങളിലേന്തി വലതുകരം ഉയർത്തി, ഒരുമിച്ച് ചേർന്ന് ശക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വരം ഉയർത്തി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൗത്യം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനി അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി നമ്മുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്കിരിക്കാം. പ്രാർത്ഥനയോടെ ഇരിക്കാം. പ്രഭാഷകൻ 42:15 പറയുന്നു, കർത്താവിന്റെ പ്രവൃത്തികള് വചനം വഴി നിർവഹിക്കപ്പെടുന്നു. പ്രഭാഷകൻ 42:15, കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവം, വിശ്വാസത്തിൽ നിന്നുകൊണ്ട് വചനം പറയുമ്പോൾ, വിശ്വാസത്തോടെ വചനം ഏറ്റു പറയുമ്പോൾ അത്ഭുത രോഗശാന്തികള്. പിന്നെ കഴിഞ്ഞ ഒരു നാളുകളിലായിട്ട് അപ്പം കൊച്ചു പെൺ അവൾ എന്നോട്, സിസ്റ്റർ എൻ്റെ പേര് പറഞ്ഞ് ഈ കാര്യം എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുവാ. റിൻസി എന്ന പേരുള്ള ഒരു പെൺകുട്ടി, അതായത് ഞങ്ങൾക്ക് ഹൈറേഞ്ചിലെ എല്ലക്കല്ല എന്ന് പറയുന്ന സ്ഥലത്ത് രാജാക്കാടൊക്കെ എടുത്ത് അവിടെയായിരുന്നു ഒരു ധ്യാന കേന്ദ്രം ഉണ്ടായിരുന്നു. ഇപ്പം അത് കുറച്ച് കാലത്തേന അത് നിർത്തിയിരിക്കുക. അപ്പം ആ ധ്യാന കേന്ദ്രത്തിൽ അത് തുടങ്ങിയ കാലം മുതൽ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട് ഒരു പെൺകുട്ടി. ഇപ്പം കൊച്ചു പെൺകുട്ടിയായിരുന്നു മുതൽ അവളവിടെ പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. അവൾക്ക് സന്ധിവാദം ഉണ്ടായിരുന്നു. സന്ധിവാദം ഒരു 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഇത് അവളൊന്ന് വീണു. പിന്നെ ഭയങ്കരമായിട്ട് അങ്ങ് സീരിയസ് ആയി അവൾക്ക്. പിന്നെ അവളങ്ങ് കിടന്ന കിടപ്പ് പോലെയായി. വേദനയുള്ളപ്പോഴും അവൾ കുറച്ച് നാൾ പ്രാർത്ഥിക്കാനൊക്കെ വന്നു. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒരു കിടന്ന കിടപ്പിലേക്ക് പോലെ ആയിപ്പോയി. കഷ്ടിച്ച് പിടിച്ച് നടക്കാൻ സാധിക്കും. ഇപ്പം കുറേ വർഷങ്ങൾ ഇങ്ങനെ ഒരു 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇത് സംഭവിച്ചു. പിന്നെ ഇപ്പോൾ ഒരു 10-28 വയസ്സുണ്ട് അവൾക്ക്, 30 വയസ്സോളം ഉണ്ട്. ഈ നാളുകൾ മുഴുവൻ ഭയങ്കര വേദനയായി കൊച്ചിന്, നടക്കാൻ പാടില്ല. ക്രമേണ ഇവളുടെ കാലുകൾ രണ്ടും അങ്ങ് അടുത്ത് അങ്ങ് ഒട്ടിപ്പിടിക്കുന്ന കണക്കായിപ്പോയി. കാലകത്താൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥ, കാല് പിടിച്ചകത്തേണ്ട അവസ്ഥ. അപ്പോൾ അവളുടെ മമ്മി ഉണ്ട്, തീരെ പാവപ്പെട്ട കുടുംബം, 3 കുഞ്ഞുങ്ങളാണ്. അവളുടെ അനുജത്തി കൊച്ചിനെ കെട്ടിച്ച് കല്യാണം കഴിഞ്ഞു. ആങ്ങളെ അടുത്ത കാലിൽ നാളിൽ കല്യാണം കഴിഞ്ഞു. ഇവിടെ നടുക്കത്തെ കൊച്ച. അപ്പം അങ്ങനെ അമ്മയുള്ളതുകൊണ്ട് അമ്മ സഹായിക്കും, പക്ഷെ കൂലിപ്പണിക്ക് പോകും. ഇപ്പം ഇവൾക്ക് എന്നൊരു സങ്കടമായിരുന്നു. അപ്പം ഇവളിങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി, ചികിത്സ ഒക്കെ നടത്തി, ആയുർവേദവും അല്ലാതെയൊക്കെ. അപ്പം ആയുർവേദത്തിലൊക്കെ പോയി ചെയ്തപ്പം ഒന്നുകൂടെ കൂടുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പം ഈ കൊച്ചി എനിക്ക് ഇടയ്ക്കണം. പിന്നെ ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ നിന്നൊക്കെ വരുന്നില്ലെന്നായി. അപ്പം ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ദർശന സിസ്റ്ററെ എനിക്കിങ്ങനെ വേദനയാ പ്രാർത്ഥിക്കണം. പിന്നെ ഇവളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കൊച്ചു ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഇവൾ എത്ര വേദനയാണെങ്കിലും നമ്മളൊരു കാര്യം ഇവളോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഈ വേദനയൊക്കെ മറച്ചു വെച്ച് ഇവൾ പ്രാർത്ഥിക്കും. പിന്നെ നമ്മൾ ഈ കാര്യം മറന്നു പോയാലും നാളുകൾക്ക് ശേഷം ഈ കൊച്ചു വിളിച്ച് ചോദിക്കും, സിസ്റ്ററെ ഇന്ന കാര്യം സാധിച്ചോ. അപ്പം എനിക്കങ്ങനെ ഒത്തിരി ഒത്തിരി ഒരു ഇവിടെ നേരത്തെ തോന്നിയിട്ടുണ്ട്. ശരിക്കും കൊച്ച് നമ്മൾ മറക്കുന്ന കാര്യം പോലും ഓർത്തി പ്രാർത്ഥിക്കുന്ന ഈ കൊച്ച് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഇവൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം മുതലക്കോടത്ത് ഒരു ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ ജോർജ് ഉണ്ട്. അപ്പോൾ ഈ ഡോക്ടറിൻ്റെ അടുത്ത് ഇവിടെ ആരൊക്കെയോ പറഞ്ഞ് ചികിത്സിക്കാൻ, മറ്റ് പലയിടത്തും നോക്കി, കട്ടപ്പന പലയിടത്തും ചെയ്തിട്ടും ഫലം കിട്ടിയില്ല. പിന്നെ പൈസ ഇല്ലാത്ത അവസ്ഥ, ഡോക്ടേഴ്സ് പലരും പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു, പക്ഷേ പൈസ ഇല്ലാത്തത് കൊണ്ട് സാധിച്ചില്ല വീണ്ടും. അപ്പം ഈ ഒരു കഴിഞ്ഞ വർഷം അവരുടെ ഇവിടെ പൊട്ടംകാടെന്ന് പറയുന്ന ഹൈറേഞ്ചിൽ പൊട്ടംകാട് ഇടവയെ, അപ്പോൾ അവിടെ ഒരു അച്ഛൻ വന്ന്, പുതിയ അച്ഛനാ പള്ളിയിൽ വന്നു. അപ്പം അച്ഛൻ ഇവളുടെ ഈ അവസ്ഥയൊക്കെ കണ്ട് ഇവൾക്ക് ഓപ്പറേഷൻ നടത്തിയപ്പോൾ മുതലക്കോടത്ത് ഡോക്ടർ ജോർജിനെ കണ്ടപ്പോൾ ഡോക്ടർ നിർബന്ധമായിട്ട് ഓപ്പറേഷൻ വേണം എന്ന് തന്നെ പറഞ്ഞു. പിന്നെ പ്രാർത്ഥിച്ചപ്പോഴും ഓക്കെ ഓപ്പറേഷൻ വേണമെന്ന് മനസ്സിലായി.
അപ്പൊ തീരെ 5 പൈസ അവരും കയ്യിലില്ല. അപ്പൊ കൊച്ചു സങ്കടത്തോടെ എനിക്ക് വിളിച്ച, സിസ്റ്റർ ഓപ്പറേഷൻ വേണമെന്ന് എല്ലാവരും പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ മോളെ നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ വചനം ഒക്കെ പറഞ്ഞു കൊടുത്തു, യോഹനൻ 14:40 അങ്ങനെ കുറച്ച് വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക, വിശ്വാസത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ നീ ഭാവന കണ്ട് പ്രാർത്ഥിച്ചു, നീ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് സുഖപ്പെട്ട. അപ്പം ഒരു 6-7 ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. അത്രയും ഓപ്പറേഷനുകൾ നടത്തിയാലേ ശരി. ആദ്യം 5 പറഞ്ഞു, 5 ഓപ്പറേഷൻ വേണം, 8,00,000 രൂപ വേണം, 5 പൈസ കയ്യിലെടുക്കാനില്ല, കൂലിപ്പണിക്കാർ, 1 പൈസ അവരും അന്നന്നന്നും കഴിഞ്ഞു പോകുന്നതും. അപ്പം അപ്പനും അമ്മയാണെങ്കിലും ഒരു അത്ര കഴിവൊന്നുമില്ലാത്ത 2 പേരും ഒരു ചോദിച്ച് മേടിക്കാൻ അങ്ങനെയൊന്നും കഴിവില്ല. അപ്പം അച്ഛൻ ഇങ്ങനെ ഈ പള്ളിയിൽ, പട്ടങ്കാട് പള്ളിയിൽ വന്ന അച്ഛൻ കൈപ്പൻപ്രാക്കൻ എന്നാണ് തോന്നുന്നു അച്ഛൻ്റെ വീട്ടുകാരെ, ശരിക്കും ഓർക്കുന്നില്ല. അപ്പം അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് പള്ളി പിരിവൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഓപ്പറേഷന് വേണ്ടി. അപ്പം പള്ളിയിലൊക്കെ വിളിച്ച് പറഞ്ഞു, ആൾക്കാരൊക്കെ അപ്പം അവിടെ ഹൈറേഞ്ചൊക്കെ ഇടവകേണ്ട പാവപ്പെട്ട ആൾക്കാരാണ്, അവർ പറ്റുന്ന സഹായമൊക്കെ ചെയ്ത് കുറേ. അപ്പം അച്ഛൻ്റെ ഫണ്ടാക്കി ഇവർക്ക് വേണ്ടി ഒരു ഫണ്ട് രൂപീകരിച്ച്, ആ ഫണ്ടിലേക്ക് പൈസ ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒക്കെ ഇരിക്കാൻ അവൾക്ക് ഓപ്പറേഷന് വേണ്ടി. അപ്പം പൈസ ഒന്നും തന്നെ ആയില്ല, കുറച്ച് 8,00,000 രൂപ വേണ്ടത്, 8,00,000 രൂപ ഓപ്പറേഷന് വേണ്ടി തന്നെ കുറച്ച് വല്ലതും ഡോക്ടർ സഹായിക്കാം എന്ന് കൃത്യം പറഞ്ഞിട്ടില്ല, ഒരു പ്രതീക്ഷ. അപ്പം ഇത് ഈ പൈസ ഉണ്ട്, ബാക്കി ചിലവുകൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ചിലവുകളെല്ലാം വേറെ. അപ്പം കൊച്ചു പ്രത്യാശയില്ലാതെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഇപ്പോൾ അന്നേരം എല്ലാം ഞാനിങ്ങനെ പറഞ്ഞു, മോളെ പ്രാർത്ഥിച്ചോ, ദൈവം തരും, ദൈവം തരും, ഇങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, നമ്പരാൻ തരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഈ ഓപ്പറേഷൻ തീരുമാനിച്ചു, എല്ലാവരും ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലാതെ രക്ഷയില്ല. അപ്പം നല്ലൊരു കൊച്ച്, നല്ല മിടുക്കി കൊച്ചാണല്ലോ. അപ്പം എല്ലാം ഇവിടെ കാണുന്ന ഡോക്ടേഴ്സിനൊക്കെ ഇവിടെ നടന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, നല്ല കൊച്ചാണ്. ഡോക്ടേഴ്സിനോടൊക്കെ ഇവിടെ പോയി വചനമൊക്കെ പറയും, ഇങ്ങനെ ഒരു പ്രത്യാശയോടെ സംസാരിക്കും. ഏത് പല പ്രാവശ്യം ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആയിട്ട് കിടന്നു. അപ്പം ഇവിടെ അഡ്മിറ്റ് ആയിട്ട് കിടക്കുമ്പോൾ അവിടെയുള്ള നേഴ്സസും സിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് ഇവിടെ നല്ലൊരു ബന്ധമാണ്, നല്ലൊരു അവിടെ അങ്ങനെ നന്നായിട്ട് സംസാരിക്കുന്ന നല്ല വാചാലതയുള്ളൊരു പെൺകുട്ടിയാണ്, നല്ല പ്രത്യാശയാണ്, ഇവിടെ എപ്പോഴും പ്രത്യാശയോടെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഓപ്പറേഷൻ തുടങ്ങി, ആദ്യത്തെ ഓപ്പറേഷനുകളൊക്കെ നടന്നു മുതലക്കോടത്തി. കഴിഞ്ഞ നാളുകൾ 5-8 മാസമായിട്ട് കണ്ടിന്യൂസ് ഓപ്പറേഷൻ ആയിരുന്നു. അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ പലരും സഹായിച്ചു, ഞങ്ങളും സിസ്റ്റേഴ്സും പലരുമായിട്ട് സഹായിച്ച് സഹായിച്ച ഓപ്പറേഷൻ ഒരു 6-7 ഓപ്പറേഷനുകൾ ഇപ്പം കഴിഞ്ഞു. എളി ചെയ്തു, കമുട്ട, കാൽപാദം ഒക്കെ ചെയ്ത്, ഇതെല്ലാം കഴിഞ്ഞപ്പം പിന്നെയും പൈസ. അപ്പം അച്ഛൻ കുറേ പൈസ ഒക്കെ ഇങ്ങനെ പിരിച്ചുണ്ടാക്കി. അങ്ങനെ ഇരിക്കും, അച്ഛൻ അവിടുന്ന് സ്ഥലം മാറി, 3 വർഷമായിരുന്നു അച്ഛൻ അവിടുന്ന് സ്ഥലം മാറ്റം കിട്ടി, വേറൊരു സ്ഥലത്തേക്ക് പോയി. അപ്പം പിന്നെ വേറെ ആരും ഒക്കെ ചെയ്യാൻ അത്രയും അറിയത്തില്ല, അപ്പം ബാക്കി പൈസ ഇവിടെ നിന്നുണ്ടാകും എന്നൊക്കെ ഓർത്തുള്ള വിഷമിച്ച് ഇവളിങ്ങനെ വചനം പറഞ്ഞു കൊടുക്കും, വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓപ്പറേഷനുകളെല്ലാം തന്നെ ഒക്കെ അങ്ങ് അവസാനത്തെ ഓപ്പറേഷനായി, കാലിൻ്റെ ഉപ്പൂറ്റിക്ക് രണ്ടും കൂടി. അപ്പം നിലത്ത് ചവിട്ടി നടക്കാൻ പാടില്ല, അപ്പം നടക്കാൻ വേണ്ടിയുള്ള ഓപ്പറേഷനാണ് ചെയ്യുന്നത്. ബാക്കി ചെയ്ത ഓപ്പറേഷനുകളെല്ലാം ഒരു ഇൻഫെക്ഷൻ പോലും വരാതെ, ഒന്നുമില്ലാതെ എല്ലാം തന്നെ ബെറ്ററായി വന്നു. പിന്നെ ഈ കൊച്ചു ഒരിക്കൽ പോലും എന്നെ ഏറ്റവും സ്പർശിച്ച് ചെയ്താണ്, ഈ കൊച്ചു ഒരിക്കൽ പോലും സിസ്റ്ററെ എനിക്ക് ഇങ്ങനെ ഒരു പരാതിയേ ഇല്ല. ഇത്രയും ഞാൻ ഇടയ്ക്കൊക്കെ അവളെ പോയി കണ്ടു, അപ്പോഴൊക്കെ കണ്ടു, ഇവിടുന്ന് ഇങ്ങനെ ഒത്തിരി വലിയ സ്റ്റിച്ചസ് നീളത്തിലാണ് കീറിയേക്കുന്നത്, ഇങ്ങനെ 2 സൈഡ് മുട്ട എല്ലാം. അപ്പം നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല ശരിക്കും, നമുക്ക് അവർക്ക് ദൈവമേ എങ്ങനെ ഇങ്ങനെ സഹിക്കാൻ സാധിക്കുന്നു. ആ കൊച്ചിങ്ങനെ ഇതെല്ലാം സഹിച്ച് ലാസ്റ്റ് ഓപ്പറേഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകാം, എല്ലാ പൈസയും തീർന്നു. പിന്നെ പൈസ കിട്ടാൻ എല്ലാം മേടിക്കാവുന്നിടത്തു നിന്ന് എല്ലാം തന്നെ മേടിച്ചു. അപ്പം അമ്മ ഒരു ദിവസം എന്നെ കണ്ടപ്പോൾ സങ്കടത്തോടെ എന്നോട് പറഞ്ഞൊരു കാര്യം, സിസ്റ്ററെ ഓപ്പറേഷന് വേണ്ടി ഇറങ്ങുമ്പം വെറും 200 രൂപയെ എൻ്റെ കയ്യിലുള്ളായിരുന്നുള്ളൂ സിസ്റ്ററെ, ജസ്റ്റ് വണ്ടിക്കൂലി പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. ഹൈറേഞ്ചിൽ നിന്ന് അവരെ മുതലക്കൊടുത്ത് വരണം, ഓപ്പറേഷൻ നടത്തണം, ആ അവസ്ഥയിൽ ഇറങ്ങി. തമ്പുരാൻ ഇത്രയും തന്നു, ഇനിയും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയമായി കഴിഞ്ഞ മാസം, 2 മാസം മുമ്പ്. അപ്പം 50,000 രൂപയുടെ കുറവുണ്ട്. അപ്പം ഈ കൊച്ചെ എനിക്ക് വിളിച്ചു, സിസ്റ്റർ 50,000 രൂപ കുറവുണ്ട്, എന്നാ ചെയ്യുന്നത്, ഈശോ തരുമായിരിക്കും അല്ലേ, ഡിസ്ചാർജിനുള്ള സമയമാണ്, ഇനിയിപ്പം പൈസ അടയ്ക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ, എന്ത് ചെയ്യും. അപ്പം ഞാൻ ഇവളോട് പറഞ്ഞു, മോളെ നീ വിശ്വാസത്തോടെ ഇങ്ങനെ ഭാവന മനസ്സിൽ ഭാവന കണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് നീ ഡോക്ടറോട് തന്നെ ചോദിക്കും. എന്നിപ്പോൾ ബാക്കി എല്ലായിടത്തും കിട്ടാവുന്നിടത്തുനിന്നൊക്കെ കിട്ടി, ഡോക്ടറോട് തന്നെ നമ്മൾ ചോദിക്കുക, ഡോക്ടർ എന്തെങ്കിലും സഹായം ചെയ്യും. അപ്പോൾ ആ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടറെ ഇങ്ങനെ എല്ലാവർക്കും സഹായം ഒത്തിരി അവിടെ. അപ്പോൾ അവൾ പറഞ്ഞു, അവൾ കിടക്കുന്ന ആ നിലയിൽ ഒത്തിരി പേരിങ്ങനെ പാവങ്ങൾ കിടപ്പുണ്ട്. അപ്പം പലരും ഡോക്ടറോട് ഇങ്ങനെ ചോദിക്കുന്ന അവൾ കേട്ടു, ഡോക്ടറെ പൈസ അടയ്ക്കാനില്ല. അപ്പം ഡോക്ടർ എല്ലാവരോടും തന്നെ പൈസ അങ്ങനെ എനിക്ക് തരാൻ പറ്റത്തില്ലല്ലോ, കാരണം എന്തോരം പേർക്കാണ് കൊടുക്കുന്നത്, ഡോക്ടർ കുറേ പേർക്കൊക്കെ കൊടുക്കുന്നുണ്ട്, അത് അവൾ കേട്ടിട്ടുണ്ട് പലപ്പം. അപ്പം ഞാൻ എങ്ങനെ സിസ്റ്റർ ഡോക്ടറോട് ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, മോളെ നീ വചനം യോഹന്നാൻ 14:40 വചനവും ഒക്കെ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ് മോളെ ഒന്ന് ഡോക്ടറോടൊന്ന് ചോദിച്ച് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുത്തു, ഒരു കാര്യം ചെയ്യണം, നമ്മുടെ ആ ഒരു പ്രാർത്ഥന നല്ലൊരു ഫലം കിട്ടുന്നൊരു പ്രാർത്ഥനയാണ്. അതായത് നമ്മുടെ കാവൽമാലഹയെ കൂടെ പറയണേ, എൻ്റെ കാവൽമാലഹയെ, നമുക്ക് ഏത് കാര്യം സാധിക്കാനാണോ ആ കാവൽമാലഹയുടെ അടുത്ത്, ആ ആളുടെ കാവൽമാലഹയോട് പറഞ്ഞിട്ട് എനിക്ക് ഈ കാര്യം ഒന്ന് സാധിച്ചു തരണമെന്ന് പറഞ്ഞാൽ, നമുക്കൊരു കാവൽമാലഹ ഉണ്ടെന്നുള്ള കാര്യം അറിയാമല്ലോ അല്ലേ.
അപ്പം എൻ്റെ കാവൽമലഹയെ ഒന്ന് ചെന്ന ആ വ്യക്തിയുടെ കാവൽമലഹയോട് പറഞ്ഞ ഈ കാര്യം ഒന്ന് സാധിച്ചു തരണേ, അങ്ങനെയൊരു പ്രാർത്ഥനയാണ്. അപ്പം ഞാൻ ഇതും പറഞ്ഞു കൊടുത്ത മോൾ അങ്ങനെയൊക്കെ കാവൽമലഹയൊക്കെ വിട്ടിട്ട് ഒരു 101 പ്രാവശ്യം ത്രിത്വസ്തുതിയൊക്കെ ചൊല്ലി ഒന്ന് പ്രാർത്ഥിച്ചെന്ന് ചോദിക്കാൻ പറഞ്ഞു.